ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച ബി ജെ പിയുടെ വംശീയതക്കും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനും എതിരായ അതിശക്തമായ ഒരു പ്രതികരണമാണ്, ഒരു റിസൾട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇലക്ഷൻ നിലപാടും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഇലക്ഷനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ചും പാലക്കാട് ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമുള്ള, ഒരുപക്ഷേ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനും അതിലൂടെ ശക്തിപ്പെടാനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന പാലക്കാട് കനത്ത ഒരു തിരിച്ചടി കൊടുത്ത് അതിന് അന്ത്യം കുറിക്കണമെന്ന് വെൽഫെയർ പാർട്ടി നേരത്തെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സമീപിച്ചത്. അതുകൊണ്ട് ബി ജെ പിയുടെ വംശീയ രാഷ്ട്രീയത്തിന് ഈ പാലക്കാട് അന്ത്യം കുറിക്കണം. അതോടൊപ്പം തന്നെ തുടർച്ചയായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ സി പി എം എത്തിപ്പെട്ടിരിക്കുന്ന വളരെ മോശമായ അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അങ്ങേയറ്റം വർഗീയമായ ഒരു ധ്രുവീകരണ സ്വഭാവമുള്ളതാണ്, അതിനും തിരിച്ചടി കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനത പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കും വിധം തന്നെ അതിന് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു വിജയമാണ് എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു. കേരളത്തിൽ സമീപകാലത്ത് രൂപപ്പെട്ടു വരുന്ന അതിഭീകരമായ വേഗതയിലുള്ള ആ ഒരു ധ്രുവീകരണം എന്നൊരാശങ്ക തീർച്ചയായിട്ടും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഒരാശ്വാസമാണ് തീർച്ചയായിട്ടും ഈ റിസൾട്ട്. ബി ജെ പി ആഗ്രഹിക്കും വിധം കേരളത്തിലെ, പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ വിഭജിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നല്ലൊരു പ്രഹരം തീർച്ചയായിട്ടും ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. സി പി എം നേതാക്കൾ, ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ മറ്റേ രാപ്പകലില്ലാത്തവർക്ക് വേണ്ടി പണിയെടുത്തു എന്ന് ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സി പി എം പരമാവധി ശ്രമിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആ പരസ്യവും അതിൻ്റെ ഭാഗമായിരുന്നു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് സി പി എം സ്വീകരിക്കുന്ന അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലൂടെ അവർക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതിന് പലപ്പോഴും വെൽഫെയർ പാർട്ടിയെ മറയാക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് അവർ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിരന്തരമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിൽ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു മുന്നണി ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കും വിധമാണ് ബി ജെ പിക്കെതിരായ വോട്ട് ബാങ്കിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന ഒരു പരസ്യം നൽകുന്നതും അത്തരം ചില ഗൂഢാലോചനകൾ അവർ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബി ജെ പിയുടെ വിജയത്തിന് പറ്റും വിധമുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ അവരുടെ നിലപാട് പാലക്കാട് മണ്ഡലത്തിലെ മതേതര സമൂഹം തള്ളിക്കളഞ്ഞു. ബി ജെ പിയുടെ നിലപാട് തള്ളിക്കളഞ്ഞതുപോലെ തന്നെ തള്ളിക്കളഞ്ഞു. വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കണമല്ലോ. എവിടെയൊക്കെ നമ്മുടെ ഒരു രാഷ്ട്രീയ, നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, എല്ലാ തെരഞ്ഞെടുപ്പിലും അതിന് മത്സരിക്കാം, അതിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാം. പക്ഷേ പാർട്ടി രൂപീകരിച്ച അന്ന് തൊട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാട് നമ്മൾ ഫാഷിസത്തിന്, ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള, അത് ഇന്ത്യയിലെവിടെയായാലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, അത് ലോക്സഭാ മണ്ഡലമായാലും നിയമസഭാ മണ്ഡലമായാലും ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും, അവിടങ്ങളിൽ ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള മതേതര മുന്നണിയെ വോട്ട് ചെയ്ത് പിന്തുണച്ച് വിജയിപ്പിക്കുക, ഫാഷിസത്തിന് ഇന്ത്യയിലെവിടെയും ഒരു സീറ്റും കിട്ടരുത് എന്ന് വിചാരിച്ച് പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അപ്പോൾ സ്വയം മത്സരിക്കാതെ ഫാഷിസത്തെ തോൽപ്പിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി പണിയെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പണിയെടുത്തിട്ടുണ്ട്. കുടുംബയോഗങ്ങൾ വരെ വിളിച്ചു ചേർത്ത് നന്നായിട്ട് ബി ജെ പിക്കെതിരെ, ഫാഷിസത്തിനെതിരെ, വംശീയ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുത്തതിൻ്റെ റിസൾട്ടുണ്ട്. ഞങ്ങൾ പണിയെടുത്ത എല്ലാ ബൂത്തിലും, ഞങ്ങൾ പണിയെടുത്ത, ഞങ്ങൾക്ക് പ്രസൻസുള്ള, സാന്നിധ്യമുള്ള എല്ലാ ബൂത്തുകളും പരിശോധിച്ചാലറിയാം അവിടെ യു ഡി എഫ് മേൽക്കൈ നേടിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പാലക്കാട് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ബി ജെ പിക്കെതിരെ വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന ആ രാഷ്ട്രീയ നിലപാടിനെ കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. സി പി എമ്മിൻ്റെ നിലപാടിനെയല്ല കേരളത്തിലെ വോട്ടർമാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ മൂന്ന് റിസൾട്ടും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്.